ദൈവത്തിലും ഈശോയിലും അത്രയും സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ യൂദാ തദ്ദേവസിൻ്റെ തിരുനാൾ ആഘോഷത്തിൻ്റെ ഭാഗമായുള്ള ഒരുക്ക നവനാൾ ദിവസത്തിൽ അഞ്ചാം ദിവസത്തിലേക്ക് നാം കടക്കുമ്പോൾ ഇന്ന് നാം നിയോഗമായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രവാസികൾക്കും വിദേശത്ത് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നവർക്കും അതിനായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്കും വേണ്ടിയിട്ടാണ്. നമുക്കൊരു നിമിഷം നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള കൃപാകടാക്ഷത്താൽ, വിശുദ്ധ യൂദാ തദ്ദേവസിൻ്റെ പ്രത്യേക മാധ്യസ്ഥതയിൽ ഇവർക്ക് ജ്ഞാനം കൊണ്ട് നിറയ്ക്കുവാനും അങ്ങനെ നമ്മുടെ മക്കൾ ഏറ്റെടുക്കുന്ന തിരഞ്ഞെടുപ്പുകൾ ഏറ്റവും ഉചിതമായ രീതിയിൽ സ്പഷ്ടമായി ലക്ഷ്യബോധ്യത്തോടെ അവരുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും
സാമൂഹിക ഉത്തരവാദിത്വത്തോടെ സമൂഹത്തിന്റെ ഉന്നമനത്തിനും ശുശ്രൂഷയ്ക്കും വേണ്ടി മാത്രം ഉപകരിക്കുന്ന വിധത്തിൽ അവർ ഫലപ്രദമായി ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല പൗരന്മാരായി നാടിനും സമൂഹത്തിനും ഈ ഇടവകയ്ക്കുമൊക്കെ അഭിമാനമായി തീരുന്ന വിധത്തിൽ അവർ വളരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാ തദേവസിൻ്റെ പ്രത്യേക മധ്യസ്ഥതയിൽ വിദേശത്ത് ജോലി സംബന്ധമായും പഠന സംബന്ധമായിട്ടും ആയിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും അവരുടെ ജീവിതത്തിൽ ഉന്നമനവും സമൃദ്ധിയും ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരേറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ ഏറ്റവും ആത്മാർത്ഥമായിട്ട് അവ ചെയ്യുവാനും തൊഴിൽ മേഖലകളിലും അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളിലേക്കും മനുഷ്യമഹത്വവും ദൈവസ്നേഹവും പങ്കുവെച്ച് നൽകുവാനായിട്ട് അവരെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാ ഉത്തരവാദിത്വവും അതിൻ്റെ ഫലപൂർത്തീകരണത്തിലെത്തുവാനും ഏറ്റെടുത്ത ജോലി മേഖലകളിൽ വ്യക്തമായ നിലപാടുകളോടെ ക്രിസ്തീയ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുവാൻ അവരെ സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തീക്ഷ്ണമതിയായ വിശുദ്ധ യൂദാ തദേവസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് വഴിമുട്ടി നിൽക്കുന്ന അവസരങ്ങളിൽ പോലും നമുക്ക് വ്യക്തമായ വഴി തുറന്നു തരുന്ന, വഴികാട്ടിത്തരുന്ന പ്രത്യേക മധ്യസ്ഥനാണ്, സ്വർഗീയ മധ്യസ്ഥനാണ് വിശുദ്ധ യൂദാ തദേവസ്. അതിനാൽ ഇക്കൂട്ടത്തിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, മക്കൾക്ക് ജോലി സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട്. ഈ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തിൽ എന്നും യൂദാ തദേവസിൻ്റെ പ്രത്യേക മാധ്യസ്ഥ സഹായത്താൽ നല്ല തൊഴിൽ ലഭിക്കുന്നതിനും അവരുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ എടുത്തു മാറ്റുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കാം. വേണ്ടത്ര യോഗ്യതകളുണ്ടായിരുന്നിട്ടും അതിന് ഉചിതമായ ഒരു ജോലി ലഭിക്കാത്ത എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ യുവതി യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവരുടെ ജീവിതത്തിൽ ദിശബോധത്തോടെ ഈശോയോടുള്ള സ്നേഹത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് ജീവിതം നയിക്കുവാനും അങ്ങനെ ഈശോയുടെ കരുതലും സ്നേഹവും വിശുദ്ധൻ്റെ പ്രത്യേക മധ്യസ്ഥതയിൽ അനുഭവിച്ചറിയുവാനും ഈ നവനാൾ അർപ്പണം വഴിയായിട്ട് സാധ്യമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതിനാൽ നവനാളിൻ്റെ 5-ാം ദിവസം പ്രത്യേകമായിട്ട് ഈ ഒരു നിയോഗത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രവാസികൾക്കും വിദേശത്ത് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടിയും അതിനായി പരിശ്രമിക്കുന്നവർക്കും അതോടൊപ്പം തന്നെ വിദേശത്തായിരിക്കുന്ന എല്ലാവരുടെയും നാട്ടിലുള്ള എല്ലാ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി കൂടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അവരുടെ ഏകാന്തതയിലും ഒറ്റപ്പെടലിലും ദൈവത്തിൻ്റെ പ്രത്യേക സഹായവും കരുതലും ഉണ്ടാകുന്നതിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഏറ്റവും ഭക്തിയോടെ ഈ നവനാൾ തിരുക്കർമ്മങ്ങളിൽ നമുക്ക് പങ്കുചേരാം. സാക്ഷിയായി ജീവൻ വേടിഞ്ഞൊരു ധീരനാം ശ്രീഹായി ശക്തി ഉള്ളോനെ നീ നിത്യം പ്രാർത്ഥിക്ക ഞങ്ങൾക്ക്. യൂദായ പിതാവേ
വിശുദ്ധ യൂദാസ്ലിഹായുടെ അനുഗ്രഹവും മാധ്യസ്ഥവും യാചിച്ചുകൊണ്ട് വിശുദ്ധ യൂദാസ്ലിഹായുടെ ഈ നവനാൾ ജപം നമുക്ക് ഏറ്റുചൊല്ലാം. ഈശോയുടെയും അവിടുത്തെ വത്സല മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും ബന്ധുവും മഹത്വപ്പെട്ടവനുമായ വിശുദ്ധ യൂദാസ്ലിഹായെ ഞാനങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം വഴി ദൈവം അങ്ങേയ്ക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ദൈവത്തിന് കൃതജ്ഞതാ സ്തോത്രങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേ ശക്തമായ മാധ്യസ്ഥം വഴി ഈശോയുടെ ദിവ്യഹൃദയത്തിൽ നിന്ന് എന്നിലേക്ക് അനുഗ്രഹാശിസുകൾ ഒഴിക്കണമെന്ന് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. എന്റെ വിനീതമായ പ്രാർത്ഥന ദയവോടെ ശ്രവിക്കുകയും അങ്ങിൽ എനിക്കുള്ള ദൃഢമായ വിശ്വാസത്തിന് ഇളക്കം തട്ടാതെ സൂക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ നിരാശാജനകമായ കാര്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുന്നതിനുള്ള വരവും ദൈവം അങ്ങേക്ക് നൽകിയിരിക്കുന്നുവല്ലോ. ഓ എന്റെ ആശ്രയമേ, എന്റെ സഹായത്തിന് വേഗം വരേണമേ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ ഞാൻ വാഴ്ത്തി സ്തുതിക്കുവാൻ ഇടയാകട്ടെ. എന്റെ ആയുഷ്കാലമത്രയും ഞാൻ അങ്ങയുടെ നേരെ കൃതജ്ഞത പാലിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ സ്തുതിക്കുന്നതിന് ഇടയാകും വരെ ഞാൻ അങ്ങയുടെ വിശ്വസ്ത ദാസ്യത്തിൽ വ്യാപരിക്കുകയും ചെയ്തു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകുക. ണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദ്ധരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോയുടെ വിശ്വസ്ത സ്നേഹിതനും ദാസനും അപ്പോസ്തോലനുമായ വിശുദ്ധ യൂദാസ്ലിഹായെ പലരും അങ്ങയെ മറന്നുപോകുവാൻ ഗുരുദ്രോഹിയുടെ പേര് കാരണമാക്കിയല്ലോ. എങ്കിലും നിരാശാജനകവും അസാധ്യവുമായ കാര്യങ്ങളുടെ മധ്യസ്ഥനായി തിരുസഭ അങ്ങയെ സാർവത്രികമായി വണങ്ങുകയും അങ്ങേ സഹായം അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആശയറ്റ സന്ദർഭത്തിൽ ദൃശ്യമായ സഹായം അതിവേഗം പ്രദാനം ചെയ്യുന്നതിന് അങ്ങേക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യേകാനുകൂല്യത്തെ വിനിയോഗിക്കണമെന്ന് ഞാൻ എളിമയോടെ അപേക്ഷിക്കുന്നു. എന്റെ എല്ലാ ആവശ്യങ്ങളിലും കഷ്ടതകളിലും എന്റെ സഹായത്തിന് എത്തേണമേ. എന്റെ ഈ വലിയ ആവശ്യത്തിൽ ഈ നിമിഷം നമ്മുടേതായ ആവശ്യങ്ങൾ വിശുദ്ധന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നവനാളിന്റെ അഞ്ചാം ദിനമായി ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് എല്ലാ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ പ്രവാസികൾക്കും വേണ്ടിയാണ്. വിദേശത്ത് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന എല്ലാവരെയും ഈ നിമിഷം നമുക്ക് സമർപ്പിക്കാം. എല്ലാ വിദ്യാർത്ഥികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒത്തിരി വളർച്ചയുണ്ടാകുവാൻ അവരാഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു ജോലിയും അതുപോലെ ഉന്നത വിദ്യാഭ്യാസവും കരസ്ഥമാക്കുവാൻ ദൈവത്തിൻ്റെ കൃപയാൽ അവർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അവരുടെ യോഗ്യതകൾ അനുസരിച്ച്
ഉന്നതിയിലെത്തിച്ചേരുവാൻ അതുപോലെ തന്നെ ജോലിക്ക് അവരെ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള വളർച്ച അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാനും നമുക്ക് പ്രാർത്ഥിക്കാം. യോഗ്യതയോടുകൂടി പഠിച്ചിട്ടും പലപ്പോഴും ജോലിയില്ലാത്ത അവസ്ഥ വളരെ ദുഃഖകരമാണ്. ആ ദുഃഖത്തിൽ നിന്ന് മാറി അവരെ സന്തോഷത്തിലേക്ക് നയിക്കണമെങ്കിൽ അവർക്ക് യോഗ്യതയോടുകൂടി ഒരു ജോലി വേണം. ആ ജോലി വിശുദ്ധൻ്റെ കൃപയാൽ അവർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പഠിച്ച് വിദേശത്ത് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്, അവരെ ഈ നിമിഷം നമുക്ക് ഓർക്കാം. അവർക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കാം. പലവിധ തടസ്സങ്ങളാൽ വിദേശത്തേക്ക് പോകാൻ സാധിക്കാത്തവരെ ഈ നിമിഷം നമുക്ക് ഓർക്കാം. അവരുടെ തടസ്സങ്ങളെല്ലാം മാറി വിദേശത്ത് പോയി പഠിക്കാനാണെങ്കിലും ജോലി ചെയ്യാനാണെങ്കിലും അവരാഗ്രഹിക്കുന്ന തരത്തിൽ അവിടെ എത്തിച്ചേരുവാനും അവരാഗ്രഹിക്കുന്ന തരത്തിൽ ജീവിക്കുവാനുമുള്ള കൃപ ഈ വിശുദ്ധൻ വഴി അവർക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ നിയോഗങ്ങളും ആവശ്യങ്ങളും നമുക്ക് ഈ നിമിഷം സമർപ്പിക്കാം. നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗത്തിൽ നിന്നുള്ള സഹായവും ആശ്വാസവും കിട്ടുന്നതിനും കൂടെ എല്ലായ്പ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നതിനും എനിക്കിടയാക്കണമേ. ഓ ധന്യനായ യൂദായെ, അങ്ങ് നൽകിയ അനുഗ്രഹത്തെ ഞാനെന്നും കൃതജ്ഞതാപൂർവം അനുസ്മരിക്കുമെന്നും പ്രത്യേക തുണയും ശക്തിയുമുള്ള എന്റെ മധ്യസ്ഥനായി അങ്ങയെ വന്ദിക്കുന്നതിൽ ഞാനൊരിക്കലും കുറവ് വരുത്തുകയില്ലെന്നും അങ്ങയോടുള്ള ഭക്തി പ്രോത്സാഹിപ്പിക്കുന്നതിന് എന്റെ സർവ കഴിവുകളും ഞാൻ വിനിയോഗിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. വിശുദ്ധ യൂദായെ, ഞങ്ങൾക്ക് വേണ്ടിയും അങ്ങയെ വന്ദിക്കുകയും അങ്ങയെ സഹായം അപേക്ഷിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണമേ. ആമേൻ. വിശുദ്ധ യൂദാസ്ലിഹായെ, പരിശുദ്ധ മാതാവേ, പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ അങ്ങയെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നു. അശരണരുടെ സഹായമായ വിശുദ്ധ യൂദായെ, പരിശുദ്ധ മാതാവേ, നിസ്സഹായ അവസ്ഥയിൽ ഞങ്ങളെ സഹായിക്കണമേ. കാരുണ്യം അപേക്ഷിക്കുന്നവരെ ദയാപൂർവം ശ്രവിക്കുന്ന വിശുദ്ധ യൂദായെ, പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ ക്ലേശങ്ങളിൽ ഞങ്ങൾ അങ്ങേ പക്കൽ അണയുന്നു. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങയുടെ വിശ്വസ്ത ശുശ്രൂഷകനായ വിശുദ്ധ യൂദാസ്ലിഹായെ വിശേഷ പുണ്യങ്ങളാൽ അലങ്കരിക്കുന്നതിനും അത്ഭുതങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുന്നതിനുമുള്ള ദൈവിക ശക്തി അദ്ദേഹത്തിന് നൽകുന്നതിനും അങ്ങ് തിരുമനസ്സായല്ലോ. കർത്താവേ, അങ്ങയുടെ കൃപാകടാക്ഷത്താൽ ഈ വിശുദ്ധന്റെ മധ്യസ്ഥ വഴി ഞങ്ങൾ വിശ്വാസപൂർവം യാചിക്കുന്ന സകല അനുഗ്രഹങ്ങളും നൽകണമെന്ന് സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. സമാപന ആശീർവാദത്തിനായിട്ട് നമുക്ക് ശിരസ് നമിക്കാം. മേരി പുത്രനും കർത്താവും ലോകരക്ഷകനുമായ ദിവ്യേശോ, അവിടുത്തെ വിശുദ്ധ അപ്പോസ്തലനായ യൂദായുടെയും മറ്റെല്ലാ വിശുദ്ധരുടെയും യോഗ്യതകളും മധ്യസ്ഥവും വഴി നിങ്ങൾക്ക് അങ്ങേ കരുണയും അനുഗ്രഹവും നൽകുമാറാകട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.
വിശുദ്ധ യൂദാശ്ലീഹായേ കാത്തരുളിടേണമേ കൃപകളും വരങ്ങളും ഈശോയിൽ നിന്നും വാങ്ങണമേ വിശുദ്ധ യൂദാശ്ലീഹായേ കാത്തരുളിടേണമേ കൃപകളും വരങ്ങളും ഈശോയിൽ നിന്നും വാങ്ങണമേ അപ്പോസ്തലന്മാരിലെ അപ്പോസ്തലൻ രക്തസാക്ഷി നീ ഈശോദം സോദരനാ പുണ്യവാനാം യൂദാശ്ലീഹ അപ്പോസ്തലന്മാരിൽ അപ്പോസ്തലൻ രക്തസാക്ഷി നീ ഈശോദം സോദരനാ പുണ്യവാനാം യൂദാശ്ലീഹ സന്നിധിയിൽ ഉണർത്തും നീ കണ്ണുനീരാൽ കലങ്ങിടും കണ്ണുനീർ തുടയ്ക്കും നീ കരളുരുകും പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ ഉണർത്തും നീ ആശ്വാസം നീയേ ആനന്ദം വരമഴ പൊഴിയും മിണ്മേഘം അനുഗ്രഹത്തിൻ വാതിൽ നീ വരമഴ പൊഴിയും മിണ്മേഘം അനുഗ്രഹത്തിൻ വാതിൽ നീ അപ്പോസ്തലന്മാരിലെ അപ്പോസ്തലൻ രക്തസാക്ഷി നീ ഈശോദൻ സോദരനാ പുണ്യവാനാം യൂദാശ്ലീഹ അപ്പോസ്തലന്മാരിലെ അപ്പോസ്തലൻ രക്തസാക്ഷി നീ ഈശോദൻ സോദരനാ